ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, അതൊരിക്കലും മറക്കരുത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ വരുന്നതിന് മുന്നേയുള്ള ഒരുക്കങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചാണ്. അതിൻ്റെ ഒരു മുഴുവൻ വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഈ അവസാനം വരെ എല്ലാവരും വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ അതിൽ നിങ്ങളെ പകരം നൈറ്റ് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് വീഡിയോ കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പകൽ ഏകദേശം ഒരു 10 മണി ആ ഒരു ടൈമിലും അതേപോലെ ഒരു വൈകുന്നേരം ടൈമിലൊക്കെ നടന്ന കുറച്ച് വീഡിയോസുകളാണ് ഞാൻ ഇതിൽ കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കാണുക. അപ്പോൾ ഓരോ ഘട്ടം ഘട്ടങ്ങളായിട്ട് വീഡിയോ കാണുന്നത് പോലെ തന്നെ പോലീസിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് റഷായിട്ട് കൊണ്ടിരിക്കുകയാണ്. ട്രാഫിക് എല്ലാം പൂട്ടുമാറ്റി വിടുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ഏകദേശം ഒരു വൈകുന്നേര സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ VIPകളെല്ലാം പോകുമ്പോൾ മുന്നുള്ള ഒരു എസ്കോർട്ടും കാര്യങ്ങളും, അപ്പോൾ അതിൻ്റെ ഒരു തയ്യാറെടുപ്പുകളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ത്രില്ലാണ്. ഇത് കാണാൻ ഒരുപാട് ജനങ്ങൾ തടിച്ചു കൂടുന്നുണ്ട് കേട്ടോ. കാരണം സ്ഥിരമായിട്ട് കാണുന്നതല്ലല്ലോ ഇതുപോലെ VIPകൾ പോകുന്ന യാത്രകൾ. അപ്പോൾ നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു വീഡിയോ വൈറലായത്. കാരണം ഒരുപാട് വണ്ടികൾ പിറകെ ഇങ്ങനെ അണിനിരുന്ന് പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. അതുപോലെ ഏകദേശം അതുപോലെ തന്നെയാണ് സ്റ്റാലിൻ സാറിന്. അപ്പോൾ അതിൻ്റെ തന്നെ ഇവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര എസ്കോർട്ടാണ് തമിഴ്നാട്. കാരണം ഭയങ്കര എസ്കോർട്ട് എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിരിക്കും കേട്ടോ. ഒരു ജില്ല മുഴുവൻ സ്തംഭിക്കുന്ന ഒരു അവസ്ഥയുണ്ട് കാണുന്നത്. ഇത് ഏകദേശം തിരുപ്പൂർ ഭാഗത്ത് കാണുന്ന ഒരു വീഡിയോ ആണ്. കോയമ്പത്തൂരാണ് സ്റ്റാലിൻ വരുന്നത് കേട്ടോ. അവിടുന്ന് ഇങ്ങോട്ട് ഒരേ റൂട്ടിലാണ്, അവിടുന്ന് തിരുപ്പൂർ ടി റോഡ്, അങ്ങനെയാണ് സ്റ്റാലിൻ്റെ യാത്ര. പക്ഷേ ആ റോഡ് മുഴുവനും ബ്ലോക്ക് ആയിരിക്കും കേട്ടോ, ഫുൾ ബ്ലോക്കഡ് ആയിരിക്കും. ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. ഓരോ ചെക്കിംഗ് ഉണ്ടാവില്ല, കാരണം ബ്ലോക്ക് കാണാൻ അധികം ഉണ്ടാവില്ല. വണ്ടി ഡൈവേർട്ട് ചെയ്ത് വിടുന്ന കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ മുന്നിൽ കാണുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ അവരെല്ലാവരും ബസ്സിന് കാത്തുക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം പെട്ടെന്ന് സഡൻ ന്യൂസാണ് കേട്ടോ അത്. കാരണം എന്ന് വെച്ചാൽ അത് ജോലി കഴിഞ്ഞ് വരുന്നതും അതുപോലെ സ്കൂൾ കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിച്ചു കേട്ടോ. ഈ കാണുന്ന ബസ് എന്ന് പറയുമ്പോൾ സ്റ്റാലിൻ്റെ പാർട്ടിയിൽ പോകുന്ന ആളുകളാട്ടോ. ഇവർ ഇവിടെ തമിഴ്നാട് എന്ന് പറയുമ്പോൾ പാർട്ടിക്കാർ മുഴുവനായിട്ട് ഒത്തുകൂടി അവർ ബസ്സിൽ ആളെ വിളിച്ചിട്ട് എവിടെയാണോ പ്രസംഗിക്കുന്നത് അവിടെ ആളെ കൂട്ടുന്ന ഒരു കാഴ്ചയുണ്ടോ ഇവിടെ കാണുന്നത്. പക്ഷെ നമ്മൾ കേരളത്തിലാണെങ്കിൽ അറിഞ്ഞ് അത് അവിടേക്ക് എത്തിപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത് ഓരോരുത്തരായിട്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ വിളിച്ചു കൂട്ടി എല്ലാ ആളുകളെയും, ഏത് എവിടെയൊക്കെ നിൽക്കുന്ന അവിടെയുള്ള ആളുകളൊക്കെ വിളിച്ചു കൂട്ടി പൈസ കൊടുത്ത് ക്യാഷ് കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഒരുമിച്ച് കൂട്ടുന്നത് കേട്ടോ അവിടെ. കാരണം അത് ആ നാട്ടിൻ്റെ ഒരു ഇവിടെ അന്വേഷിച്ചപ്പോൾ എന്താണെന്ന് കാരണം എന്ന് വെച്ചാൽ എത്ര ആൾ കൂടുന്നു ഒരു ജില്ലയിൽ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഒരു മാവട്ടത്തിൽ എത്ര ആളുകൾ കൂടുന്നു ആ ഏരിയയിലുള്ള മെയിൻ ആൾക്ക് ഒരു പോസ്റ്റ് കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, അവിടുത്തെ നേതാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെ അംഗീകരിക്കും, അവർക്ക് പുതിയ പുതിയ വകുപ്പുകൾ നൽകും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ഭയങ്കര ഒരു എടുത്തു കാണിക്കുന്ന ഒരു കാഴ്ച കാണുന്നത് കേട്ടോ. ഫുൾ എസ്കോർട്ടാണ്, പോലീസ് തലങ്ങനും വെലങ്ങനും പോകുന്ന അവസ്ഥയാണ് കാണുന്നത്. കാരണം ഈ വീഡിയോ എന്ന് പറയുമ്പോൾ അത് ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചത് കാരണം ഇതുപോലെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ ആരും എടുത്തിട്ടുണ്ടാവില്ല. കാരണം പകൽ തൊട്ട് നൈറ്റ് വരെ മുഖ്യമന്ത്രി പോകുന്ന വരെയുള്ള ഒരു തയ്യാറെടുപ്പുകളും അത് ഒരു നഗരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന സിറ്റുവേഷനുകളും അവിടുത്തെ എല്ലാം എത്രത്തോളം ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ അവിടെ പോസ്റ്റ് ചെയ്യുന്ന കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. ട്രാഫിക് പോലീസും സിവിൽ പോലീസും എല്ലാ പോലീസുകാരും അവിടെ വന്നിട്ട് തമ്പടിക്കുകയും അത് ഇവിടെ മാത്രം ഓരോ പോസ്റ്റിലും ഓരോ ഏരിയകളിലും ഓരോ ബസ് സ്റ്റോപ്പുകളിലും ആളുകളെ വെച്ചിട്ട് പോലീസിനെ വെച്ചിട്ട് അത്രയും ചെലവഴിച്ചിട്ടാണ് ഒരു മുഖ്യമന്ത്രിയുടെ യാത്ര തുടങ്ങുന്നത് കേട്ടോ. പക്ഷേ ഇതിൽ ഒരു കാര്യം അറിയാൻ സാധിച്ചു. ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഇതിൻ്റെ സ്റ്റാലിന് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു, എൻ്റെ യാത്ര കൊണ്ട് പാവപ്പെട്ട ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്, എൻ്റെ പിറകെ വരുന്ന വണ്ടികൾ മാക്സിമം കുറക്കണം, എക്സോട്ട് എസ്കോട്ട് കുറക്കണം.
പക്ഷേ എസ്കോർട്ട് കുറവാട്ടോ, കാരണം നമ്മളെ മുഖ്യമന്ത്രി പോകുന്ന മാതിരി 10-20 വണ്ടികളൊന്നും പിറകെ പോകുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചിട്ടില്ലോ. ഒരു ഏകദേശം ഒരു 5 നിമിഷത്തിനുള്ളിൽ വണ്ടി പാസ് ചെയ്യുകയും അതിനപ്പുറം ജനങ്ങളെ ഫ്രീ ആക്കി വിടുന്ന ഒരു കാഴ്ച അത് കാണാൻ കഴിഞ്ഞു. അപ്പോൾ മുഴുവൻ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവട്ടെ, ശ്രദ്ധിക്കണം, അപൂർവമായിട്ടേ മുഖ്യമന്ത്രിയെ കാണുന്നുള്ളൂ. എന്നാലും ലാസ്റ്റ് കാണുമ്പോൾ മുഖ്യമന്ത്രിയെ പൂർണ്ണമായിട്ട് കാണുകയും ജനങ്ങളിൽ നിന്നുള്ള ഒരു അംഗീകാരം ഏറ്റുവാങ്ങുന്ന ഒരു കാഴ്ചയൊക്കെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദാന നിമിഷങ്ങൾക്കുള്ളിൽ വരുന്നൊരു കാഴ്ച ഇപ്പോൾ കാണും കേട്ടോ. എന്തായി ബ്രേക്ക്ഫാസ്റ്റ് പോയാ? എന്തായി ക്ലിയർ പറഞ്ഞു? അപ്പോൾ ഒരു കാരവാനിൽ പോയ ഇതാട്ടോ, കാരണം ഇത്രയും ഇതാ പോകുന്ന കാഴ്ച കണ്ടില്ലേ, ഫുൾ വൈറ്റ് കാറുകളും അതുപോലെ പോലീസ് ജീപ്പുകളാട്ടോ. ഒരേ റൂട്ട്, ഒരു സ്റ്റോപ്പില്ലാതെ ഒരേ യാത്രയാണ് ചെയ്യുന്നത്. പക്ഷെ ജനങ്ങൾ അഭിവാദ്യം ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഒരു വലിയ കാരവാനിൽ ഫ്രണ്ടിലാണ് അദ്ദേഹം ഇരുന്നത് കേട്ടോ. അപ്പോൾ അദ്ദേഹം പോയി കഴിഞ്ഞു, അദ്ദേഹം പോയി കഴിഞ്ഞുള്ള ഒരു വീഡിയോ ആണ്. ബാക്കിൽ അത്രയും ട്രാഫിക് ജാം വന്നു, ഇനി ഒരുപാട് ജംഗ്ഷനുകൾ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം ഒരുപാട് വണ്ടികളൊന്നും ബ്ലോക്ക് ചെയ്യുന്ന ഒരു കാഴ്ച കേട്ടോ കാണുന്നത്. പക്ഷെ എനിക്ക് ഈ ബ്ലോഗ് എടുക്കണമെന്ന് തോന്നിയത് ഒരു വലിയൊരു അത്ഭുതം കേട്ടോ, കാരണം ഇത് എടുക്കണമെന്ന് എനിക്ക് തോന്നി. ഒരു ദിവസത്തെ മുഴുവൻ പ്രവർത്തനം കേട്ടോ അത്. അപ്പോൾ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അതാണ് കാണുന്നത്, ശ്രദ്ധിച്ച് നോക്കട്ടോ. ആ ഫ്രണ്ടിലിരിക്കുന്നതാണ് ചീഫ് മിനിസ്റ്റർ. ഇത് ഈ ടൈമിലാണ് ഇവിടെ സ്റ്റാച്ചു ഉദ്ഘാടനം ചെയ്യാൻ വന്നത് കേട്ടോ. രണ്ട് പ്രതിമകളുണ്ട്, അവിടുത്തെ തലൈവറുടെയും കരുണാനിധിൻ്റെയും എല്ലാം പ്രതിമകളാണ്. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് കേട്ടോ. അപ്പോൾ ഒരു പതിൽ കാഴ്ചയാണ് ഈ കാണുന്നത്. എക്സ്പോർട്ട് ഫുൾ സെറ്റപ്പിലാണ്. ജനങ്ങളിൽ നിന്ന് എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി നല്ല പുതിയ വീഡിയോകളായിട്ട് വീണ്ടും വരുന്നവരെ അസ്സലാമു അലൈക്കും.